നമസ്കാരം ഗുഡ് മോർണിംഗ് എൻടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പിയാനോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തനിച്ചല്ല എൻ്റെ കൂടെ ഒരു അതിഥി കൂടിയുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കുറച്ച് എന്താ പറയുക ആരാണോ ഞാൻ പരിചയപ്പെടുത്തി തരാം അതിനു മുമ്പേ അവരുടെ പാട്ടുകളൊക്കെ കേട്ട് നമുക്ക് ഇന്നത്തെ ഒരു ഫ്രൈഡേ നമുക്ക് അങ്ങ് ആരംഭിക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തുന്നു മേഘ അല്ലേ മേഘ പിയാനോയിലേക്ക് സ്വാഗതം എന്താണ് ഫുൾ നെയിം മേഘ ഗിരീഷ് മേഘ ഗിരീഷ് മേഘയിലെ പിയാനോയിലേക്ക് സ്വാഗതം നമസ്കാരം ഓക്കെ മേഘ എവിടുന്ന് വരുന്നു ഞാൻ ആക്ച്വലി അബുദാബിയിൽ നിന്ന് വരുന്നു നാട്ടില് തിരുവല്ല തിരുവല്ല ഹസ്ബൻഡിന്റെ വീട് തിരുവല്ലയാണ് പേരൻസ് പത്തനംതിട്ട പക്ഷേ ബോംബെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ബോംബെ ആണ് അല്ലേ ഓക്കെ 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 അപ്പം ഞാൻ പറഞ്ഞല്ലോ പിയാനോയില് നമ്മള് മേഘനെ ഓർക്കുന്നുണ്ടാവുമായിരിക്കും മേഘ രണ്ട് തവണയായിട്ട് എന്നെ വിളിച്ചു തോന്നുന്നല്ലേ ഞാൻ ശരിക്കും ഓർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറയാറുണ്ട് പിയാനോയില് നമ്മളെ കോളേഴ്സിനോട് നമ്മൾ വിളിക്കുന്നവരും നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ പാടിത്തരുന്നവരെയും ഒക്കെ എന്താ പറയാ മാക്സിമം എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വന്ന ഒരാളാണ് മേഘയും ഒരുപാട് സന്തോഷം മേഘ കുട്ടികള് രണ്ടുപേരുണ്ട് രണ്ടുപേരും മൂത്ത മോന് നാളെ ഇപ്പൊ അവന് 11 വയസ്സ് തികയും ഇളയാള് 4 വയസ്സ് മോന്റെ പേര് ആയുഷ് മോള് അവന്തിക അവന്തിക നാട്ടിലൊക്കെ പോയിരുന്നു പഠിത്തം പഠിത്തം ഇല്ല കുറച്ച് സമയമായി പോയിട്ട് എവിടെയാ വർക്ക് ചെയ്യുന്ന മേഘ ഞാൻ ഹിലാൽ ബാങ്ക് ഇസ്ലാമിക് ബാങ്ക് ആണ് അബുദാബി തന്നെ ഹസ്ബൻഡ് എവിടെയാണ് ഹസ്ബൻഡ് ദോഹ ബാങ്ക് ദോഹ ബാങ്കിൽ രണ്ടുപേരും അങ്ങനെയാണ് ഓക്കെ മക്കളൊക്കെ എവിടെയാ പഠിക്കുന്നത് മോനിപ്പോ അബുദാബി ഇന്ത്യൻ സ്കൂള് മോളിപ്പം അടുത്ത വർഷം അഡ്മിഷൻ ഓക്കെ ഓക്കെ അപ്പൊ ശരിക്കും നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ട് ലീവ് ഫ്രൈഡേ ഇന്ന് മാത്രമാണോ നാളെ എനിക്ക് ഫ്രൈഡേ രണ്ടുപേർക്കും ഫ്രൈഡേ സാറ്റർഡേ സാറ്റർഡേ ലീവ് ആണ് ഓക്കെ ഓക്കെ ശരി അപ്പൊ മേഘയുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട് അതിനു മുമ്പേ എല്ലാവരും എന്താ പറയാ ഒരു ഗസ്റ്റ് എന്ന് പറയുമ്പോ നമ്മള് പാട്ട് കേൾക്കാനായിരിക്കും ആദ്യം ആഗ്രഹിക്കുക അല്ലേ അപ്പൊ മേഘയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പ്രേക്ഷകർക്കായിട്ട് പാടിക്കോളൂ മേഘ പറഞ്ഞോളൂ ഏതാ പാട്ടെന്നുള്ളത് എന്നിട്ട് പാടിക്കോളൂ പാട്ട് ചുരാ ലിയാ ഹൈ തുംനെ ഓക്കെ എനിക്ക് തോന്നുന്നു ബോംബെ അങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ചും കൂടി ഹിന്ദിയിൽ കംഫർട്ടബിൾ ഹിന്ദിയിലാണ് പാടും പക്ഷേ ഹിന്ദിയാ കൂടുതലും ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഏത് സോങ് ആണെങ്കിലും അവരത് ആസ്വദിച്ചോളും പാടിക്കോളും ചുരാ ലിയാ ഹൈ തുംനെ ജോ ദിൽ കോ നസർ നഹി ചുരാനാ സനം बदल के मेरी तुम जिंदगानी कहीं बदल ना जाना सनम हो ले लिया दिल ओ हाय मेरा दिल हाय दिल लेकर मुझको ना बहलाना चुरा लिया है तुमने जो दिल को नजर नहीं चुराना सनम बाहर बन के आओ कभी तुम्हारी दुनिया में गुजर न जाए दिन कहीं सी तमन्ना में बाहर बन के आओ कभी तुम्हारी दुनिया में गुजर न जाए दिन कहीं सी तमन्ना में तुम मेरे हो हाँ तुम मेरे हो आज बस इतना वादा करते जाना चुरा लिया है तुमने जो दिल को नजर नहीं चुराना सनम सजाऊंगा लुट कर भी तेरे बदन की डाली को लहू जिगर का दूंगा हसी लबों की लाली को सजाऊंगा लुट कर भी तेरे बदन की डाली को लहू जिगर का दूंगा हसी लबों की लाली को है वफा क्या इस जहां को एक दिन दिखला दूंगा मैं दीवाना चुरा लिया है तुमने जो दिल को नजर नहीं चुराना सनम क्यों വളരെ നന്നായിട്ട് പാടി എങ്ങനെ പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ
കേട്ടുപഠിച്ചിട്ടുണ്ട്. വീട്ടിലാരെങ്കിലും എങ്ങനെയാ ബാക്ക്ഗ്രൗണ്ട്? അമ്മ അമ്മ പാടും, അത് തന്നെ മതിയല്ലോ. അമ്മയാണ് എന്നെ എപ്പോഴും പാട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതലേ കോമ്പറ്റീഷൻസിനൊക്കെ അമ്മ പഠിപ്പിച്ച. അല്ലാതെ വേറെ എങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചിട്ടൊന്നും ഒന്നുമില്ല. പക്ഷെ എന്തായാലും നല്ല വോയിസ് ആണ്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് എനിക്ക് ബഹുമിച്ചില്ലേ ആദ്യം രണ്ടാമത് പാടിത്തന്നു. അപ്പഴേ എനിക്ക് തോന്നി എന്താ പറയാ, വോയിസ് നല്ല സ്വീറ്റ് ആണ്. ഞാൻ ശരിക്കും പറഞ്ഞ മേഘ എന്ന് വെച്ച് ഞാൻ ആലോചിച്ചു, ചെലപ്പോ ഇനി പഠിക്കുന്ന വോയിസ് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്നോട് ഫോണിലൂടെ സംസാരിച്ചപ്പോഴൊക്കെ അങ്ങനെ ഭയങ്കര സ്വീറ്റ് ആണ് വോയിസ്. എന്തായാലും എന്താ പറയാ, ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണ്. പിന്നെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, കുട്ടിയും വന്നിട്ടുണ്ട്. ആക്ച്വലി അന്ന് മോനായിരുന്നു എന്നോട് പറഞ്ഞ ഫോൺ ചെയ്യാൻ, ആയുഷ് അങ്ങനെ വിളിച്ചിട്ടാ ഇപ്പൊ കിട്ടിയത്. എന്തായാലും സന്തോഷമായില്ലേ നമുക്ക്? എന്തായാലും എന്താ പറയാ, നിങ്ങളൊക്കെ ഇങ്ങനെ ജോലി തിരക്കിന്റെ ഇടയിലും വീട്ടിലും ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി നിക്കുമ്പോ നമ്മളിങ്ങനെ ഈ പിയാനോയിലൂടെ ഇതിങ്ങനെയാണ് നമ്മൾ അവസരം. അതെ അതെ. അപ്പൊ എന്താന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ വന്ന ഒരു അവസരം. എന്തായാലും ഇനി ഒരുപാട് പിയാനോ ഒരു തുടക്കം മാത്രമാവട്ടെ, ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. മോനെ മക്കള് പാട്ട് പാടും? രണ്ടുപേരും പാടും. മോള് പിന്നെ കേട്ട് പെട്ടെന്ന് പഠിച്ചോളൂ, അത് പാടാനുള്ള ഒരു രണ്ടുപേർക്കും ഉണ്ട്. ഇവിടെ അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓണം സെലിബ്രേഷൻ ഇവിടെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഏതിലെങ്കിലും ഒക്കെ പാടിയിട്ടുണ്ടോ? ഇല്ല, ഞാനിത് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട് വീട്ടിലിരുന്നുള്ള പാട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ. ബോംബെയിലായിരുന്നപ്പം സ്കൂളിൽ അങ്ങനെയൊക്കെ പാട്ട്. ഓക്കെ. ബോംബെയിൽ എവിടെയായിരുന്നു? ബോംബെയിൽ വസായി എന്ന് പറഞ്ഞു. വസായി, വസായിൽ ഞാൻ വന്നിട്ടുണ്ട്. വസായിൽ ഞാൻ, എനിക്ക് തോന്നുന്നു ഞാന് ഒരു നാലഞ്ച് തവണ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ പിന്നെ ഓണം ഓണാഘോഷ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് വസായി അന്തേരി ആ ഒരു സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട്. അതെ അതെ, അവിടുത്തെ ആ ഒരു അതാ തോന്നുന്നു എനിക്ക്, ഇപ്പൊ ഓർക്കുന്നില്ല, ഞാൻ ചെറുതാകുമ്പോഴാണ്. കുറെ തവണ വന്നിട്ടുണ്ട് വസായി. വസായി ഭയങ്കര ഒരുപാട് മലയാളി ഉണ്ടല്ലോ. അപ്പം അപ്പം മലയാളം പാട്ടുകൾ കേൾക്കാറില്ലേ? കേൾക്കാറുണ്ട്. പിന്നെ ഹിന്ദിയും ഇതുമാണോ കുറച്ചും കൂടി കംഫർട്ടബിൾ? അതുണ്ട്. പക്ഷെ ഞാൻ, എനിക്ക് ആക്ച്വലി ഇപ്പം മലയാളം പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നോട് എന്തിനു പിണക്കം, പിന്നെ എല്ലാരും ചൊല്ലണ അങ്ങനത്തെ. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. നമ്മള് കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും, ഞാൻ പറഞ്ഞല്ലോ പിയാനോയില് നമ്മള് വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്, അതിൽ കൂടുതൽ നമ്മൾ ഒരാളുടെ പാട്ട് ഒരു ഗസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് അങ്ങനെ കേൾക്കാനായിരിക്കും ആഗ്രഹിക്ക. അപ്പൊ എന്തായാലും ഒരു മലയാളം പാട്ടാവാം, പഠിക്കോളും. എന്നോട് എന്തിനാ ഓ പഠിക്കോളും. എന്നോടെന്തിനി പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം? എന്നോടെന്തിനി പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം? ഒരുപാട് നാളായി കാത്തിരുന്നു, നീയൊരു നോക്ക് കാണാൻ വന്നില്ല. ചന്ദനത്തിന്നലും പൂനിലാവും എന്റെ കരളിന്റെ നുംബരം ചൊല്ലിയില്ലേ? എന്നോടെന്തിനി പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം? മൈ കണ്ണെഴുതിയൊരുങ്ങി ഇന്നും വാൽക്കണ്ണാടി നോക്കി, കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു കണ്ണിൽ കാർത്തിക ദീപം തെളിഞ്ഞു. പൊൻകിനാവിന്നു ഞാനും എന്തേ നീ മാത്രമാടാൻ വന്നില്ല. എന്നോടെന്തിനി പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം? ആരുടെങ്കിലും പിണക്കം ഉണ്ടാ? ഓക്കെ, ഉണ്ടെങ്കിലും തന്നെ തൽക്കാലം ഈ പാട്ട് കേട്ടിട്ടങ്ങ് മാറിക്കോളൂ അല്ലേ? ഓക്കെ. പിന്നെ എന്താ പറയാ, ഇനി പാട്ടല്ലാതെ വേറെന്തെങ്കിലും? ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. ഇത് കണ്ടാ തോന്നില്ല, പ്രാക്ടീസ് അതൊക്കെ വിട്ടിരിക്കുന്നുണ്ട്. സ്കൂളിലെ സമയത്തെല്ലാം പ്രാക്ടീസ് ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ
സ്കൂൾ സമയത്ത് മാഗസീൻസിൽ കവിതയൊക്കെ എഴുതി. അതിലൊരു പുലിയാണ്, ചെറിയൊരു പുലിയായിരുന്നു ആയിരുന്നു. പക്ഷെ ഇനിയും അത് എനിക്ക് തോന്നുന്നു, ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ഇപ്പം ഒരു മോളുണ്ട്. പക്ഷെ എനിക്കൊക്കെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാനൊക്കെ ഇതുവരെയും. അപ്പൊ നമുക്ക് ഇനിയും അങ്ങനെ സമയം കഴിഞ്ഞു എന്നൊന്നും കരുതണ്ട. ഇപ്പൊ ജോലിയാണെങ്കിലും തിരക്കാണെങ്കിലും ഇങ്ങനെ ഒരു അവസരത്തിലൊക്കെ ഇപ്പൊ വന്നില്ലേ. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. ഓക്കെ, ഇപ്പൊ നാട്ടില് വേറെ വേറെ അമ്മയും അമ്മയും അച്ഛനും ഉണ്ട്. അച്ഛന് മലയാള മനോരമ ദ വീക്ക് എന്ന മാഗസീനില് ഇവിടെ സർക്കുലേഷനില് ഡിപ്പാർട്ട്മെന്റ്. അച്ഛനെ ഇതുപോലെ ഭയങ്കര ഇതായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡിന് ഒരു സിസ്റ്റർ ഉണ്ട്, ഗീതാന്ന് പറഞ്ഞിട്ട്. അഹമ്മദാബാദിലാ അവര്. ഹസ്ബൻഡ് പാട്ട് പാടും? ഇല്ല, ഹസ്ബൻഡ് കുഴപ്പമില്ല. സാധാരണ ഈ ഫ്രൈഡേസ് ഒക്കെ സാധാരണ എങ്ങനെയാ നിങ്ങള്? അത് വീട്ടില് മറ്റേ ആകെ ഒരു ദിവസം രണ്ടു ദിവസം കിട്ടത്തുള്ളല്ലോ. അങ്ങനെ ഷോപ്പിംഗ്, വീട്ടിലെ ജോലി, അങ്ങനെ പാട്ട് കേൾക്കാൻ സമയം കിട്ടാറുണ്ട്. പാട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നതിന്റെ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കേൾക്കും, അല്ലെങ്കിൽ പിന്നെ വണ്ടിയിൽ ഇങ്ങനെ പോകും. വണ്ടിയിൽ പോകുന്ന സമയത്ത് റേഡിയോ, അത് അതിന് വലിയൊരു ഇതാ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മുടെ പിയാനോ. അതെ, പിയാനോ ആക്ച്വലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആകെ അന്ന് ഫസ്റ്റ് കോൾ ചെയ്ത അന്നാ ഞാൻ ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തോണ്ടിരുന്നപ്പോ കിട്ടിയ കണ്ടത്. അങ്ങനെ മോൻ പറഞ്ഞു വിളിച്ചു, അങ്ങനെ ഞാൻ കണ്ടു തുടങ്ങിയത്. ഓക്കെ ഓക്കെ, എന്തായാലും അതൊരു നല്ലൊരു തുടക്കമായി. ഓക്കെ, ഇനിയിപ്പോ എന്താ പറയാ, ആര് വന്നാലും നമ്മള് ഫസ്റ്റ് എപ്പോഴും നമുക്ക് ആർക്കാണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് മേഘയ്ക്ക് ഇഷ്ടപ്പെട്ട സിംഗർ ആരാണ്? എനിക്ക് ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, ശ്രേയാ ഘോഷാല്, ചിത്ര ചേച്ചി, അങ്ങനെ കൊറേ കൊറേ ലിസ്റ്റ് ഉണ്ട്. നമുക്ക് കൂടുതലും മെലഡി സോങ്സ് ആണ് ഇഷ്ടം. അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ മ്യൂസിക് ഡയറക്ടേഴ്സിൽ? ഇപ്പൊ മലയാളത്തിൽ എം ജയചന്ദ്രൻ സാറിന്, പിന്നെ എ ആർ റഹ്മാൻ, സംതിങ് എൽസ്. പിന്നെ ഹിന്ദിയില് ഇപ്പം ഹിന്ദിയാ കൂടുതലും ഇത് ചെയ്യുന്നുണ്ട്, ശങ്കര സാൻലോയ്, അവരുടെ പാട്ടുകൾ കേൾക്കാറുണ്ട്. ഓക്കെ ഓക്കെ. വേറെ പിന്നെ മക്കള് പാട്ട് പഠിക്കണ്ടെന്ന് പറഞ്ഞാ? ഇല്ല, പഠിക്കുന്നില്ല. മക്കളെ വിടൂ, കാരണം എന്താ വെച്ചാല് പിന്നെ മേഘയ്ക്ക് എന്തായാലും അമ്മയുടെ ആ ഒരു ഇതിൽ നിന്നാണല്ലോ കിട്ടിയത്. അപ്പൊ എന്തായാലും മക്കൾക്ക് എന്തായാലും അതിന്റെ ഒരു ഒരു എന്തെങ്കിലും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ടൈമിലാണ് അവർക്കൊക്കെ, നമുക്കൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല ആ ഒരു സമയത്തൊന്നും. അവർക്കൊക്കെ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ ഉണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ. മാക്സിമം ഇനിയിപ്പം പാട്ട് തന്നെ ആവണം എന്നില്ല, വല്ല ഇൻസ്ട്രുമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അതൊക്കെ മാക്സിമം നോക്കാം. അതെല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഇനി നമുക്ക് ഏത് പാട്ടാ പാടിത്തരാൻ? ഇനി ഞാൻ പാടിത്തരാവുന്നത് കൊയ കൊയ എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം സോങ് ആണ്. ഓക്കെ, അൽക്കയാഗ്നിക്ക് ബാബു സുപ്രിയോ പാടിയ ഒരു പാട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, പഠിക്കോളൂ. പഠിക്കോളൂ പഠിക്കോളൂ. खोया खोया चांद रहता है आसमां के पास, खोए खोए हम भी रहते हैं इस जहां के पास. खोया खोया क्यों रहता है आज कल ये दिल, तुम तो मेरी जान समझती हो क्या मेरी मुश्किल. सारी सारी रात जागूं मैं चांदनी के साथ, बस में नहीं है आजकल ये मेरे जज्बात. कह दो ना कह दो ना कह दो ना प्यार है, कह दो ना कह दो ना कह दो ना प्यार है. देखता हूँ सिर्फ तुमको, तुम निगाहों में बसी हो. चाहता हूँ सिर्फ तुमको, तुम ही मेरी आशिकी हो. सारी सारी रात जागूं चांदनी के साथ, बस में नहीं है आजकल ये मेरे जज्बात. कह दो ना कह दो ना कह दो ना प्यार है.
പറഞ്ഞല്ലോ എന്താ പറയാ എനിക്ക് മെഗയുടെ എന്താ പറയാ ഇതുവരെ ഒന്നിലും പാടിയിട്ടില്ല എന്ന് പറയുമ്പോൾ വോയിസ് വല്ലാതെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇനി ഒരുപാട് 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 നല്ല നല്ല പാട്ടുകളും ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ പുറകോട്ട് അടിക്കരുത് കേട്ടോ ഇനി ഒരുപാട് നല്ല പാട്ടുകൾ കേൾക്കും ഒരുപാട് നല്ല അവസരങ്ങൾ ഇനിയും കിട്ടും അല്ല നമ്മള് എന്നെ കൊണ്ട് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം കാരണം നല്ലൊരു വോയിസ് ആണ് നമ്മൾ ഒരിക്കലും നമുക്കൊരു മ്യൂസിക് ഡാൻസ് അതേപോലെ അങ്ങനെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയാ ഒരു അടുക്കളയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ അങ്ങനെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആൾക്കാരുണ്ടാവുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആവശ്യമില്ല ഒതുക്കി നിർത്തേണ്ട കാര്യമില്ല അപ്പം എന്താ പറയാ ഈ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ സ്കൂളില് എന്തെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടോ ചുരാലി ആക്ച്വലി പാടിയത് അന്നായിരുന്നു പാടിയിട്ട് ഒട്ടും ശബ്ദമില്ലാതെ പാടി പ്രൈസ് കിട്ടിയ ഒരു പാട്ടാണ് അതുകൊണ്ട് എവർ ടൈം ഇത് മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് അതുകൊണ്ട് എവിടെ പോയാലും ആദ്യം പാടുന്ന ആ പാട്ട് ഓക്കെ അപ്പൊ നിങ്ങള് ബോംബെയിലല്ലേ പഠിച്ചു എന്ന് പറഞ്ഞ അതെ ബോംബെ അപ്പൊ എങ്ങനെയാ അവിടെ കോമ്പറ്റീഷൻ ഏതൊക്കെ ഐറ്റംസ് ഹിന്ദി റെസിറ്റേഷൻ അങ്ങനത്തെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് തന്നെ സിംഗിങ് കോമ്പറ്റീഷൻ അതെ ഹിന്ദി ഏത് ലാംഗ്വേജ് ആണെന്നും പാടാൻ പറ്റും ഓക്കെ 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 അങ്ങനെ ഓക്കെ ഓക്കെ അപ്പം ഇനിയിപ്പം എന്താ പറയാ ഞാൻ പറഞ്ഞ പോലെ ഇനി മ്യൂസിക്കിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിചാരിക്കുന്നു അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും എന്താ പറയാ മേഘ എന്താ പറയാ കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു എവിടെ നിന്നു അബുദാബി അതെ വിളിച്ച സമയത്തൊക്കെ കുറച്ചൊരു നെർവസ് ഒക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് പാടിയപ്പോ അത്ര ഒരു ടെൻഷനൊന്നും എനിക്ക് തോന്നിയില്ല വളരെ നന്നായിട്ട് തന്നെ പാടി ഒരുപാട് സന്തോഷം അപ്പം ഇനിയും നമ്മുടെ പിയാനോ കാണുക പിയാനോയിൽ വിളിക്കുക പിയാനോ കണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പിയാനോയിൽ വിളിക്കുക പിയാനോയിൽ മാത്രമല്ല ഇനിയും ഒരുപാട് 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 നല്ല അവസരങ്ങൾ മേഘയ്ക്ക് കിട്ടട്ടെ മേഘ ചേച്ചി ആയിരിക്കും അല്ലേ എന്തായാലും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇതിൽ വന്നതിലും വന്നിട്ട് നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ പാടിത്തന്നതിലും ഒരുപാട് സന്തോഷം ഇനിയും പല വേദികളിലായിട്ട് കാണട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നേന എൻ ടി വിക്ക് നിങ്ങൾക്ക് താങ്ക് യു എന്നാ വളരെ വളരെ നന്ദിയുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ശരി അപ്പം മേഘ ഇനിയും വീണ്ടും നമുക്ക് കാണാന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് മേഘയായിരുന്നു അപ്പം നമുക്ക് ഇനി കുറച്ച് ചെറിയ മേഘയുടെ നല്ല പാട്ടുകളൊക്കെ കേട്ടു നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് വീണ്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പാട്ടുകളും ഒക്കെ ആയിട്ട് തിരിച്ചു വരാം അപ്പം പിയാനോയിൽ ഒരു ചെറിയ ബ്രേക്ക്